മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കണക്ക് ചോദിക്കുന്ന ദിവസം വരുമെന്നും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോന്നോരോന്നായിട്ട് ഉത്തരം പറയേണ്ടി വരുമെന്നും മുമ്പും നമ്മൾ പലപ്പോഴും വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ്, ആ ദിശ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോടതി അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ആണ് ഈ ഉത്തരവ്. കാരണം രക്ഷാപ്രവർത്തനം എന്നത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ബോധം വരും. ഈ ജനകീയ സദസ്സ് വലിയൊരു യാത്ര നടത്തിയല്ലോ, ആ യാത്രയിലുടനീളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യൂത്ത് കോൺഗ്രസ്സുകാരെയും പ്രതിഷേധിച്ചവരെയും പോലീസ് കണക്കിന് തല്ലി. ആ കണക്കിന് തല്ലിയത് മുഴുവനും അത് രക്ഷാപ്രവർത്തനമാണ്, അല്ലാതെ പിന്നെ അക്രമമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ രക്ഷാപ്രവർത്തനം ഒരുതരം അക്രമത്തിനും കലാപത്തിനുമുള്ള ആഹ്വാനമാണ് മുഖ്യമന്ത്രിയുടേത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പിന്നെ കോടതിയിൽ പരാതി നൽകിയത്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതി നൽകിയത്. എറണാകുളം പോലീസ് അന്വേഷിച്ച് തന്നെ റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെയാണ്. എന്തായാലും ഈ ഉത്തരവ് പോലീസ് ആ ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നാൽ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവിനെ പോലീസ് ആകെ തലവേദനയായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നാണ് പോലീസിന്റെ ഒരു ഒരു വിലയിരുത്തൽ. ക്രമസമാധാന ചുമതലയിലെത്തിയ ADGP മനോജ് അഗർവാളിന് മുന്നിലെത്തുന്ന ആദ്യ പരീക്ഷണമാണ് ഇത്. കാരണം മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായിരുന്ന MR രാജകുമാറിനെ മനസ്സില്ലാ മനസ്സോടെ മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ മനോജ് എബ്രഹാമിനെ കൊണ്ടുവന്നു. മനോജ് എബ്രഹാമിന് ഇപ്പോൾ തലവേദന ആയിരിക്കുന്നു. സർക്കാരിനെ പിണക്കാതെയും കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങാതെയും കേസ് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് മനോജ് എബ്രഹാം. അല്ലാത്ത പക്ഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കേസ് പോകും. മുഖ്യമന്ത്രിക്കോ പോലീസിനോ എതിരെ കോടതിയിൽ നിന്നും ഭാവിയിൽ വിമർശനം ഉയർന്നാൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണത്തിൽ കരുതലോടെ നീങ്ങാനാണ് കൊച്ചി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മനോജ് എബ്രഹാമാനും ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, മുന്നിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കണമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കുക. പോലീസ് നൽകുന്ന റിപ്പോർട്ട് കോടതി തള്ളിയാൽ അത് വലിയ തിരിച്ചടിയായി മാറും. ഈ അന്വേഷണത്തിൽ എടുത്തു ചാടിയുള്ള നടപടികൾ വേണ്ട എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. കോടതിയിൽ നിന്ന് ഇതുവരെ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ സ്വകാര്യ അന്യായത്തിലായിരുന്നു നടപടി എടുത്തത്. എന്തായാലും അദ്ദേഹം ഒരു സ്വകാര്യ അന്യായമാണ് കൊടുത്തത്. മുഖ്യമന്ത്രിയെ പ്രതിയാക്കി കേസെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും. കേസിലിടുന്ന വകുപ്പുകളും നിർണായകമാണ്. എല്ലാം പ്രതിപക്ഷം നിരീക്ഷിക്കുന്നുണ്ട്. കേസ് ഡിസംബർ 7 വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ റോഡിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് മാത്രം അതൊന്നും കണ്ടില്ല. ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത് അങ്ങനെ തല്ല് നടന്നിട്ടില്ല, തള്ളി നടത്തിയായിട്ട് ഞങ്ങൾക്ക് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിട്ട് ക്രൈംബ്രാഞ്ച് എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം മാറിപ്പോയി എന്നത് കേരള ജനത കണ്ടതാണ്. ഇത് കേരളം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഗൺമാർക്കെതിരെ തെളിവ് ഇല്ല എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ആയുധമാക്കും കോടതിയിൽ. ഈ ഷിയാസ് പറയും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നാണ്. 2 ദിവസത്തെ ശബ്ദ വിശ്രമത്തിന് ശേഷം മുഖ്യമന്ത്രി സഭയിൽ എത്തുമാണെന്ന്, ഇപ്പോൾ നിയമസഭയിൽ എത്തുമെന്നാണ്. അപ്പൊ നിയമസഭയിലും ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ യാത്രക്കിടെ ഉണ്ടായ ഈ കേസും കോൺഗ്രസ്സുകാരെ പ്രതിഷേധിച്ച എല്ലാം പ്രശ്നമാകും അല്ലെങ്കിൽ വിഷയമാക്കും എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും DYFI പ്രവർത്തകരും ഈ ഗൺമാന്മാരുൾപ്പെടെ പോലീസുകാരുൾപ്പെടെ DYFI പ്രവർത്തകരും മർദ്ദിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും എറണാകുളം സെഷൻ ജഡ്ജ് കോടതിയാണ്, ജില്ലാ കോടതിയാണെങ്കിൽ പോലും കേസെടുത്തിരിക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും അന്വേഷണം വേണമെന്ന് പോലീസിനോട് പറയുകയും പോലീസ് അന്വേഷണം കൊടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് കൊടുത്തതുപോലത്തെ, അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാന്മാർ തല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതിന് തെളിവില്ല, അത് ക്രൈംബ്രാഞ്ച് കൊടുത്തതുപോലത്തെ റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുക്കാൻ പോവുകയാണെങ്കിൽ കോടതി അത് അംഗീകരിക്കാതെ അത് തള്ളിക്കളഞ്ഞാൽ അത് പോലീസിന് വലിയ വീഴ്ചയാകും. ഇത് പിന്നെ നമ്മൾ കാണുന്നത് കർണാടകത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കോടതി അവസാനം ഹൈക്കോടതി വരെ എത്തുകയും ഹൈക്കോടതി പിന്നെ അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഉത്തരവിടുകയും ചെയ്തത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ടല്ലോ. കേരളത്തിലും അത് തനിയാവർത്തനമായി വന്നുകൂടായികയില്ല.